ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിതിവിടെ സൂചി ഗോതമ്പിൻ്റെ നുറുക്കുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന രണ്ട് ഫ്ലേവറിലുള്ള വെറൈറ്റി ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുൻപ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് സൂചി ഗോതമ്പിൻ്റെ നുറുക്കാണ് എടുത്തിട്ടുള്ളത് നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് ഗ്രെയിൻ ചെയ്തെടുക്കണം നമുക്കിനിതൊരു മിക്സിയുടെ ജാറിൽ നന്നായി ഒന്ന് അടിച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം ഏഡ് ചെയ്യാം വല്ലാണ്ട് ഏഡ് ചെയ്ത് പോകരുത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കാം ഞാനിതിവിടെ നമുക്കിനി നമുക്കിനിതൊന്ന് അരിച്ചെടുക്കാം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരിച്ചെടുത്തപ്പോൾ കിട്ടിയത് നമുക്കിനി അരിച്ചെടുത്ത സ്റ്റാർച്ച് നന്നായി തിളച്ച പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ പാലിൽ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായി കുറുക്കിയെടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളത് കുറുക്കിയെടുക്കാൻ ഈ ഒരളവിലത് കുറുകി വന്നിട്ടുണ്ട് നമുക്കിനിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം നന്നായി ചൂടാറി തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളുടെ പാകത്തിനുള്ള അളവിന് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ആദ്യം തന്നെ ബീട്രൂട്ടിൻ്റെ ഫ്ലേവർ ആണ് ചെയ്യുന്നത് പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ബീട്രൂട്ട് ഏഡ് ചെയ്തത് നമുക്ക് നല്ലൊരു കളർഫുൾ ഡ്രിങ്ക് ആണ് ഇതുകൊണ്ട് കിട്ടുക ഏലക്കായ ആവശ്യത്തിന് ഒരു രണ്ട് മൂന്നെണ്ണം നമുക്ക് ഏഡ് ചെയ്യാം അതുപോലെ തന്നെ പഞ്ചസാര നമ്മളുടെ മധുരത്തിനനുസരിച്ച് ഏഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നല്ല തണുത്ത പാൽ കട്ട പാൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം അതല്ല തണുത്ത പാലാണ് ഉള്ളതെങ്കിൽ അതായത് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്കിനി നന്നായി ഒന്ന് അടിച്ചെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റി ആൻഡ് കളർഫുൾ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനി അടുത്തത് പിസ്ത ഫ്ലേവർ ആണ് അതൊന്ന് തയ്യാറാക്കാം നമ്മൾ കുറുക്കി വെച്ചത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത ആവശ്യത്തിന് പഞ്ചസാര നമ്മളുടെ പിസ്തയുടെ ഫ്ലേവർ എന്ന് പറയുന്നത് ഈ ഒരു ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കിതൊരു കാൽ ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കത് നന്നായി പാൽ മുഴിച്ച് അടിച്ചെടുക്കാം ഞാനിവിടെ ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള രണ്ട് ഫ്ലേവറിലുള്ള ഡ്രിങ്ക്സാണ് നമുക്കിവിടെ കിട്ടിയത് നമുക്കിനി നമുക്കിനിതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് പിങ്ക് കളറിലുള്ളിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം പിസ്ത ഫ്ലേവറിലുള്ളിൽ നമുക്ക് പിസ്ത ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിൽ വിരുന്നാരൊക്കെ വരുന്നെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമേ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നൊരു ഈസി ഡ്രിങ്ക്സ് ഡ്രിങ്ക്സാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക Thanks for watching.